സവാളയും ബീട്രൂട്ടും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നല്ലൊരു സാലഡ് ഉണ്ടാക്കാം. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ബിരിയാണിയുടെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇതിനു വേണ്ടി ആദ്യം 3 സവാള വേണം. സവാള ഇങ്ങനെ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. വട്ടത്തിൽ അരിഞ്ഞ സവാള തണുത്ത വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഒന്ന് മുക്കി വെക്കണം. സവാള നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സവാള നേരെ അരിഞ്ഞ് ഇങ്ങനെ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടു കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റിന് ശേഷം ഈ സവാള ഈ വെള്ളത്തിൽ നിന്നും ഇങ്ങ് മാറ്റിയെടുക്കാം. വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞാലും മതി. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഒരു ബീട്രൂട്ടിൻ്റെ 1/4 ഭാഗം ഗ്രേറ്റ് ചെയ്തത്, 1/2 കപ്പ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. സവാള അങ്ങ് ഉടഞ്ഞു പോകുന്ന രീതിയിൽ യോജിപ്പിക്കേണ്ട. ആ ബീട്രൂട്ടിൻ്റെ നിറം ഇതിലേക്കൊന്ന് എത്തണം. പിന്നെ ആ ഉപ്പൊക്കെ എല്ലായിടത്തും ഒരേപോലെ ഒന്ന് വരണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ മുറി നാരങ്ങയുടെ നീരുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് തയ്യാറായി.